ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഹാർമോണിക് ഓസിലേറ്ററിന് രണ്ട് തരത്തിലുള്ള എനർജിയാണുള്ളത്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ഉണ്ടാവുന്ന, മെയിൻ പൊസിഷൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ സെൻറ്ററിൽ, അപ്പോൾ ആ മെയിൻ പൊസിഷനിൽ നിന്ന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ഉണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കാരണം ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഓൾവേസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും എപ്പോഴും എന്ത് നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. നമ്മളിനി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി യു ആണ് കാണുന്നത്. അപ്പോൾ ഒരു ഓസിലേറ്റർ ഡി എക്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ ഡി ഡബ്ല്യു എന്തായിട്ട് മാറും? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്. എഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ എക്സ് ഡിസ്പ്ലേസ് ചെയ്തത് സീറോയിൽ നിന്ന് എക്സ് ഒരു ഡിസ്റ്റൻസിലേക്കാണ്. അപ്പോൾ സീറോ ടു എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു എക്സ് കെ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ അറിയാം, എന്താണ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താ വരിക, എക്സ് സ്ക്വയർ ബൈ ടു. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ ദിസ് വർക്ക് ഡൺ ഓൺ ദ ഓസിലേറ്റർ ബിക്കം ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി യു. ഈ ഒരു വർക്ക് ഡൺ എന്തായിട്ട് മാറും? കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുന്ന എന്താണ് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനി എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവും. അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയറിൽ എക്സ് ഈക്വൽ ടു സീറോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, യു ഈക്വൽ ടു സീറോ. അപ്പോൾ യു മിനിമം ഇസ് ഈക്വൽ ടു സീറോ. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു പ്ലസ്സോ മൈനസ് എ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ പ്ലസ്സോ മൈനസ് എ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യു എന്താവും, മാക്സിമം ആവും അല്ലേ. അപ്പോൾ യു മാക്സിമം ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ.